തോമസ് ചാണ്ടി എം എൽ എയുടെ ലേക്ക് പാലസ് റിസോർട്ട് പൊളിക്കേണ്ടെന്ന് റിപ്പോർട്ട്. നഗരസഭ റീജിയണൽ ജോയിന്റ് ഡയറക്ടറാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് അനധികൃതമെന്ന് നഗരസഭ പരിഗണിച്ചത് ശരിയായ നടപടിയല്ല എന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. റിപ്പോർട്ടിന്റെ പകർപ്പ് മനോരമ ന്യൂസിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് കെ സി ബിബിൻ ചേരുന്നു. ബിബിൻ, നഗരസഭയെ തന്നെ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് വിരുദ്ധമായി ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ്? റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഷാനി, ലേക്ക് പാലസ് റിസോർട്ടിന് 37 നിർമ്മികളാണുള്ളത്. അതിൽ 27 മാത്രമേ നിയമാനുസൃതമുള്ളൂ എന്നും 10 അനധികൃത നിയമ നിർമ്മാണമാണ് എന്നുമായിരുന്നു നഗരസഭയുടെ കണ്ടെത്തൽ. മാത്രവുമല്ല, ഇതിന് നികുതി ഇനത്തിൽ വെട്ടിപ്പ് നടത്തുന്നു എന്നും കണ്ടെത്തുകയും 2 നഗരസഭ വാട്ടർവേൾഡ് ടൂറിസം കമ്പനിക്ക് പിഴ ഒടുക്കാൻ കത്ത് നൽകുകയും ചെയ്തു. ഇതിന് ഒടുവിലാണ് അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് ഏറ്റവും ഒടുവിൽ കത്ത് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർവേൾഡ് ടൂറിസം കമ്പനി സർക്കാരിലേക്ക് നൽകിയ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിലാണ് റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, കൊല്ലത്തെ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടറെ അന്വേഷണ ഉദ്യോഗസ്ഥനാക്കിക്കൊണ്ട് നഗരകാര്യ വിഭാഗം ഒരു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന് റിപ്പോർട്ടാണ് ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി നഗരസഭയിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഒരു നിർമ്മിതിയും അവിടെ അനധികൃതമായി കണക്കാക്കാൻ പറ്റില്ല, ഇപ്പോഴുള്ള 10 ക്രമവൽക്കരിച്ച് കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, 2,75,00,000 രൂപ പിഴ അടക്കണം എന്നായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ കത്ത്. പക്ഷേ അങ്ങനെ ഒരു പിഴ കണക്കുകൂട്ടാൻ സാധിക്കില്ല. കേവലം 35,00,000 രൂപ മാത്രം നികുതി ഇനത്തിൽ കെട്ടിയാൽ മതി എന്നാണ് വാട്ടർവേൾഡ് ടൂറിസം കമ്പനിക്ക് അനുകൂലമായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഏതായാലും നഗരസഭ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അനധികൃത നിർമ്മാണം എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടി നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടിൻ്റെ പകർപ്പാണ് ഇപ്പോൾ മനോരമ ന്യൂസ് പുറത്തുവിടുന്നത്.